ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ ആരക്കുഴ. ഇന്നലെ വൈകുന്നേരം ഞാനൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. എറണാകുളത്തെ ഡീക്കന്മാരും ഷൈജു ആന്റണിയും വിമത വൈദികരും എല്ലാവരും തമ്മിലുള്ള ഒരു അടവ് നയമായിരുന്നു തൃക്കാക്കര മൈനർ സെമിനാരിയിലെ പുത്തൂർ പിതാവിനെതിരെയും പാലക്കാപ്പള്ളി അച്ഛനെതിരെയുമുള്ള ആക്രമണങ്ങൾ. അതിനെ ശരിവയ്ക്കുന്ന വാർത്തകളാണ് വൈക്കം ഫൊറോണ പള്ളിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചു മുമ്പാണ് ഞാൻ ആ വാർത്തകൾ അറിഞ്ഞത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് മൈനർ സെമിനാരിയിൽ നടന്ന ആക്രമണം അത് ഇവരുടെ ഒരു അടവ് നയമായിരുന്നു. കാരണം തിരുപ്പട്ടം ഇവർക്ക് ലഭിക്കുന്നത് വരെ അൽമായ മുന്നേറ്റക്കാരുടെ സൈഡിൽ നിന്നും യാതൊരുവിധ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകില്ല. തിരുപ്പട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ പ്രശ്നമുണ്ടാക്കും. ആ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് എറണാകുളത്തെ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഡീക്കന്മാർക്കും അവരുടെ മാതാപിതാക്കൾക്കും അറിയാമായിരുന്നു എന്നാണ് ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇനി ശരിവയ്ക്കുന്ന വാർത്തകളിലേക്ക് വന്നാൽ അതിനെ സ്ഥിരീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ന് വൈക്കം ഫൊറോണ പള്ളിയിൽ 5 മണിക്ക് അവിടെ തിരുപ്പട്ടം സ്വീകരിച്ച നവ വൈദികൻ അലക്സ് തേജസ് എന്ന് പറയുന്ന അച്ഛന് അവർ സ്വീകരണം നൽകുന്നു. ആ സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ കൈമുത്തുന്നു, കാലുമുത്തുന്നു, വിവിധ ചടങ്ങുകളും കാപ്പി സൽക്കാരവും സ്വീകരണവും എല്ലാം ഉണ്ട്. പക്ഷേ തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികന് പള്ളിയിൽ കുർബാനയില്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികന് ഇടവക ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാനായി അവസരമില്ലാത്തത് എന്ന് ഇടവകക്കാർ അന്വേഷിച്ചപ്പോൾ വികാരിയച്ചൻ പറഞ്ഞ മറുപടി, നവവൈദികന് വൈക്കം ഫൊറോണ ദേവാലയത്തിൽ പുത്തൻ കുർബാന ചെല്ലുവാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്, അദ്ദേഹം അത് ഒരുക്കി കൊടുത്തതാണ്. പക്ഷേ അവിടെ നവവൈദികൻ അലക്സ് തേജസ് എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾ പുത്തൻ കുർബാന ചെല്ലുന്നില്ല, ഞങ്ങൾ 8 നവവൈദികരും ഒരുമിച്ച് തീരുമാനിച്ച കാര്യമാണത്. അപ്പോൾ സ്വന്തം ഇടവക ദേവാലയത്തിൽ പോലും പുത്തൻ കുർബാന ചെല്ലുവാൻ താല്പര്യമില്ലാതെ അവസരമുണ്ടായിട്ടും അവർ ആ അവസരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്റെ വാദം, എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഈ നവവൈദികരും തമ്മിൽ ഉള്ള ഒരു സമവാക്യമുണ്ട്. അവർ തമ്മിലുള്ള ഒരു പ്ലാൻ ചെയ്തുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഡീക്കന്മാരെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൂചനകളാണ് അലക്സ് തേജസ് എന്ന് പറയുന്ന നവവൈദികന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അപ്പോൾ കളികൾ, പുതിയ കളികൾ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. നന്ദി.